Hello students, this video is specially for Kerala PSC staff nurse candidates. Others can skip this video because I have to speak in local language for better understanding. Appo namukku korchu karyangal Kerala PSC yude staff nurse inde exam ee oru 5 aandhi varayana apeekshikkanulla avasana divasam February 5 aandhi varayana. Appo adinte divasam kazhiyunnathinu munpu thanne valare nerathu thanne apply cheyan shramikkya. Pinne ഈ ഒരു എക്സാം നടക്കാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം ഒരു ആഗസ്റ്റ് മാസത്തോടെ ആയിരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞ വിവരങ്ങൾ. അപ്പോൾ ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിൽ മറ്റുള്ള സാധാരണ പി എസ് സി കാൻഡിഡേറ്റ്സിന് നമുക്ക് പല ഇൻഫർമേഷനും കിട്ടുന്നുണ്ട്. അവർ എക്സാം എല്ലാ ആഴ്ചയിലും എഴുതുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ഈ ഒരു പി എസ് സി സ്റ്റാഫ് നേഴ്സിന്റെ എക്സാം എന്ന് പറഞ്ഞാൽ ഒരു 3 വർഷമൊക്കെ കൂടുമ്പം, അല്ലെങ്കിൽ ഒരു 2 വർഷമൊക്കെ കൂടുമ്പോഴാണ് പി എസ് സി സ്റ്റാഫ് നേഴ്സ് ഡി എച്ച് എസ് ഒക്കെ വിളിക്കുന്നത്. ഡി എം ഇ ഇപ്പം ഒരു 2 വർഷമൊക്കെ ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട്, 2-3 വർഷമൊക്കെ ആയിട്ടുള്ളൂ ഡി എം ഇയുടെ എക്സാം തുടങ്ങിയിട്ട്. ആദ്യമൊന്നും ഡി എച്ച് എസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അപ്പൊ ഇപ്പൊ കുറച്ചൊക്കെ എല്ലാവർക്കും അറിഞ്ഞു തുടങ്ങി. എന്നാലും നമ്മുടെ ഇടയിൽ സ്റ്റാഫ് നേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അറിയാത്ത പലരും ഉണ്ടാവും. അപ്പൊ ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാനൊരു നേഴ്സിംഗ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, നേഴ്സ് ക്യൂൻ എന്നാണ് അതിന്റെ പേര്. അപ്പൊ ഞാന് എം എസ് സി നേഴ്സിംഗ് സൈക്യാട്രിയിൽ കഴിഞ്ഞൊരു ആളാണ്. ഞാൻ കുറെ കാലം സ്റ്റാഫ് നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്തു, ഒരു 10 വർഷത്തിലേറെ. അത് കഴിഞ്ഞ് ഞാൻ നേഴ്സിംഗ് ലെക്ചറായിട്ട് കുറച്ചെല്ലാം വർക്ക് ചെയ്തു. ഇപ്പം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ എനിക്ക് കുറച്ച് സമയം ഈ ഒരു കിട്ടുന്ന സമയങ്ങള് ഒരു ചാനൽ തുടങ്ങിയിട്ട് നമ്മുടെ നേഴ്സസിന് ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇമ്പോർട്ടന്റ് പോയിന്റ്സും ഈ ഒരു ചാനൽ തുടങ്ങിയെന്നല്ലാണ്ട് ഞാൻ ഇതിന് എന്നെ ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ പ്രധാനപ്പെട്ട പോയിന്റ്സും അതുപോലെ പഴയ ക്വസ്റ്റ്യൻസും ഒക്കെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. പ്രത്യേകിച്ചും ഈ ഡി എച്ച് എസ് എക്സാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ നമ്മളിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പുതിയ നേഴ്സസിന്, അല്ല നമ്മൾ കുറെ വർഷങ്ങളായിട്ട് പ്രൈവറ്റിലൊക്കെ ജോലി ചെയ്യുന്ന നേഴ്സുമാർക്ക് ഈ ഒരു എക്സാം കിട്ടുക എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയൊരു ആശ്വാസമാണ്. കാരണം ഒരു ഗവൺമെന്റ് ജോലി നേടുക എന്നുള്ളത് തന്നെ. പ്രത്യേകിച്ചും ഈ ഒരു പ്രാവശ്യം നമുക്കുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാല് ജി കെ ഇല്ല എന്നുള്ളത് തന്നെയാണ്. സാധാരണ ഇപ്പൊ കുറച്ചു കാലങ്ങളായിട്ട് ജി കെ കൂടെ വന്നതുകൊണ്ട് പലർക്കും വിഷമമാണ്. കാരണം നമ്മൾ നേഴ്സസ് പൊതുവെ നേഴ്സിംഗ് സബ്ജക്ട്സിലാണ് കൂടുതലും പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് ജി കെ വന്നതുകൊണ്ട് പലർക്കും നെഗറ്റീവ് മാർക്കും അതുപോലെ എക്സാം പാസ്സാകാത്തൊരവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു നേഴ്സിംഗ് ചാനൽ തുടങ്ങിയതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് പോയിന്റ്സുകൾ എല്ലാം സിസ്റ്റം വൈസ് ആയിട്ടുള്ള നൽകുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ദയവചെയ്ത് നിങ്ങൾ ഈ ഒരു നേഴ്സിംഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എല്ലാ ദിവസവും ഒരു ആഴ്ചയിൽ ഒരു 3-4 വീഡിയോ എങ്കിലും മാക്സിമം നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിൽ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും കിട്ടുന്നതായിരിക്കും. അപ്പൊ ഞാൻ ഇന്ന് മെയിൻ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാല് ഈ ഒരു ഇപ്പോഴത്തെ ഒരു എക്സാമിന് വേണ്ടിയുള്ള അടുത്ത നേഴ്സിംഗ് എക്സാം, ഇപ്പൊ സാധാരണ പി എസ് സി എക്സാംസുകളൊക്കെ നടക്കുന്നത് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. അത് ഇപ്പം കോമ്പൗണ്ടിനുള്ളിലേക്ക് ഒരു ഉദ്യോഗാർത്ഥിയെ മാത്രമേ പ്രവേശിപ്പിക്കാറുള്ളൂ. ഇപ്പൊ കുറച്ചായിട്ടുള്ള നിയമം വന്നാണ് അത്. സ്റ്റാഫ് നേഴ്സിന് പൊതുവെ അറിയാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അത് നമ്മുടെ കോമ്പൗണ്ടിനുള്ളിലേക്ക് പിന്നെ ഒരു കാൻഡിഡേറ്റ്സിന്റെ കൂടെ കാൻഡിഡേറ്റ്സിനെ മാത്രമേ കടത്തുള്ളൂ. അതുപോലെ തന്നെ എക്സാം ഹാളിലേക്ക് 15 മിനിറ്റ് മുമ്പ് മാത്രമേ കയറാൻ പറ്റുള്ളൂ. അതുപോലെ വാച്ചുകളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, റിസ്റ്റ് വാച്ചോ അതുപോലെ അങ്ങനത്തെ ഒരു വാച്ച് ഉപയോഗിക്കാൻ പറ്റില്ല. അതിനു പകരം ബെല്ല് മുഴങ്ങുന്നതായിരിക്കും. അതായത് എക്സാം തുടങ്ങുന്നതിന് 5 മിനിറ്റ് മുമ്പ് ഒരു ബെല്ല് മുഴങ്ങും. അത് എക്സാം തുടങ്ങാൻ വേണ്ടി ഒരു ലോങ് ബെല്ല് മുഴങ്ങും. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അരമണിക്കൂർ ആയി എന്ന് കാണിക്കാൻ വേണ്ടി ഒരു ബെല്ല് മുഴങ്ങും. ഒരു അതൊരു സിംഗിൾ ബെല്ലാണ്. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടൊരു സിംഗിൾ ബെല്ല്, പിന്നെ എക്സാമിന് 5 മിനിറ്റ് മുമ്പ് ഒരു ഡബിൾ ബെല്ല്, പിന്നെ എക്സാം കഴിയാൻ നേരത്ത് ഒരു ലോങ് ബെല്ല്. ഇങ്ങനെ ആയിരിക്കും ഉണ്ടാകുക. അപ്പൊ അത് അവർ ഇൻവിജിലേറ്റർ പറഞ്ഞു തരും. അപ്പൊ അതിനനുസരിച്ച് വളരെ നമ്മൾ അധികം പാനിക് ആകാതെ വളരെ കൂളായിട്ടിരുന്ന് എക്സാം എഴുതേണ്ടതാണ്. ഈ ഒരു എക്സാം നല്ലൊരു ചാൻസ് ആണ് കിട്ടാൻ. അതുകൊണ്ട് ഈ ഒരു February 5 എന്നുള്ള ഡേറ്റിന് മുന്നേ തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ആ ഒന്ന് എക്സാം ഓൺലൈൻ പ്രൊഫൈലിൽ പോയിട്ട് തെറ്റാത്ത രീതിയിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഒന്ന് പറയുകയാണെങ്കിൽ എക്സാം പോയിന്റ്സിന് വേണ്ടി എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയൊക്കെ ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. എക്സാം അറ്റൻഡ് ചെയ്യുന്നതിനുള്ള ട്രിക്സും അതുപോലെ മൾട്ടിപ്പിൾ ചോയ്സ് എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതിന്റെ കാര്യമൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. ഞാനൊരു 5 മെയിൻ ലിസ്റ്റിൽ വന്നതാണ്. എയിംസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, RML വർക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ നാട്ടിൽ കിട്ടിയോണ്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു. ഇനി ധാരാളം വീഡിയോകൾ നമുക്ക് ചെയ്യുന്നതായിരിക്കും.
താങ്ക് യു. മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. താങ്ക് യു.